തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇതുവരെ പുറപ്പെടുവിച്ചില്ലെങ്കിലും കർണാടകയിൽ പ്രധാനപ്പെട്ട മൂന്ന് കക്ഷികളും പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി വരികയാണ് അധികാരം നിലനിർത്താൻ ബി ജെ പി ശ്രമിക്കുമ്പോള് ഏതുവിധേനയും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ മൂന്നാമത്തെ കക്ഷിയായ ജെ ഡി എസ് ആകട്ടെ കഴിഞ്ഞ തവണത്തെപ്പോലെ കിങ് മേക്കറാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ജെ ഡി എസിനെ ഒഴിവാക്കി അധികാരം പിടിക്കാനാണ് കോണ്ഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നതെങ്കിലും അതെത്രത്തോളം സാധ്യമാവുമെന്നത് കണ്ടറിയേണ്ടതാണ് കോൺഗ്രസിനെയും ബി ജെ പിയെയും സംബന്ധിച്ച് അധികാരം പിടിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നത് സംബന്ധിച്ചുള്ള തർക്കവും അണിയറയിൽ ഉണ്ട് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തയ്പ്പിച്ച് തയ്യാറായിരിക്കുന്നത് ബി ജെ പിയിലേക്ക് എത്തുമ്പോഴാകട്ടെ മുന് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ മുതൽ നിലവിലെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ വരെ നിരവധി നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് നേതൃത്വത്തിന്റെ ശക്തമായ മുന്നറിയിപ്പ് മുന്നറിയിപ്പുള്ളതിനാലാണ് നേതാക്കൾ തങ്ങളുടെ അവകാശവാദം പരസ്യമായി ഉന്നയിക്കാത്തത് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കവെയാണ് അടുത്ത കർണാടക മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ച ഒരു പോൾ ട്വിറ്ററിൽ ഏറെ സജീവമാവുന്നത് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നാണ് ട്വിറ്റർ പോളിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ പതിനായിരത്തിലധികം ഫോളോവേഴ്സുള്ള പി എൽഇ കർണാടക എന്ന ട്വിറ്റർ ഉപയോക്താവ് ഫെബ്രുവരി മൂന്നിന് ആരംഭിച്ച പോളിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് കർണാടക രാഷ്ട്രസമിതി പാർട്ടിയിൽ നിന്ന് രവികൃഷ്ണ റെഡ്ഡി പ്രാദേശിക പാർട്ടിയായ ജനതാദളിന്റെ രണ്ടാമത്തെ കമാൻഡറായ എച്ച് ഡി കുമാരസ്വാമി മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിലവിലെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മി എന്നിവരായിരുന്നു പോളിൽ ഉൾപ്പെടുത്തിയിരുന്നത് യെദ്യൂരപ്പ ഡി കെ ശിവകുമാർ എന്നിവരെ ഉൾപ്പെടുത്താതെയുള്ള പോളിനെതിരെ വിമർശനവും ഉണ്ട് വോട്ടെടുപ്പിൽ മുപ്പത്തിയഞ്ച് ദശാംശം നാല് ശതമാനത്തിന്റെ പിന്തുണ കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യയ്ക്ക് ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് എട്ട് ദശാംശം ആറ് ശതമാനത്തിന്റെ പിന്തുണ മാത്രമാണ് കർണാടക രാഷ്ട്രസമിതി നേതാവ് രവികൃഷ്ണ റെഡ്ഡിക്ക് ഇരുപത്തിയാറ് ദശാംശം അഞ്ചു ശതമാനത്തിന്റെയും ജെ ഡി എസ് നേതാവ് കുമാരസ്വാമിക്ക് ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനത്തിന്റെയും പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു ഈ കൂടിയാണ് കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഇതിനു മുന്നോടിയായി എല്ലാ പ്രമുഖ പാർട്ടികളും ജനസമ്പർക്ക പരിപാടികളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ കൃത്യമായ തീയതി ഇതുവരെ നിശ്ചയിച്ചില്ലെങ്കിലും പാർട്ടികളെല്ലാം തന്നെ വലിയ ഒരുക്കത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കർണാടകയിൽ നൂറ് സീറ്റുകളിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇത് ന്യൂനപക്ഷ വോട്ടുകൾ പിളർത്തുകയും കോൺഗ്രസിന് തിരിച്ചടി നൽകുകയും ചെയ്തേക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് ബി ജെ പി നേർക്കുനേർ പോരു നടക്കുന്ന തീരദേശ കർണാടകയിൽ കോൺഗ്രസ് പ്രചരണത്തിന്റെ ഭാഗമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും യഥാക്രമം വടക്കൻ കർണാടകയിലും കർണാടകയിലും പ്രജാധ്വനി യാത്രയുടെ ഭാഗമായി പ്രത്യേക ബസ് പര്യടനങ്ങൾ നടത്തും അതേസമയം രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ബി ജെ ചുമതലപ്പെടുത്തി